നീ തൃപ്തിപ്പെടുന്നൊരു മോനാക്കി തരണം. മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഉമ്മ ആ മകനെ കുറിച്ചുള്ള വേദന കൊണ്ട് ഉമ്മ പറഞ്ഞു, വളരെ വേദനയോടെ പറഞ്ഞു, മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരോടൊന്ന് പറയണം ഉസ്താദേ, ഇങ്ങനത്തെ മക്കളെ കിട്ടിയത് കൊണ്ട് എന്തുപകാരമാണ്. മക്കളെ അള്ളാഹു നൽകുകയാണെങ്കിൽ കൺകുളിർമയുള്ള നല്ല മക്കളാവണ്ടയോ? അല്ലാത്ത മക്കളെ കിട്ടിയിട്ട് ദുരന്തമല്ലയോ? ദുരന്തമല്ലേ? അള്ളാഹു ആർക്കെങ്കിലും മക്കളെ തരാൻ വൈകുകയാണെങ്കിൽ അതൊരു ഖൈറിനുകൊണ്ടാണ്, അതിലൊരു നിമിച്ചമുണ്ട്, അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം നമുക്ക് ഈ സദസ്സിൽ. അള്ളാഹുവേ, ഞങ്ങളിൽ ആരൊക്കെയാണോ എത്രയോ ദമ്പതികൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, കൺകുളിർമയുള്ള മക്കളെ നീ അവർക്ക് നൽകേണമേ അള്ളാഹ്. നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു ആമീനിന്റെ വെളിച്ചത്തിൽ അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ദുആ ഇരക്കുന്നത്. അള്ളാഹു നമുക്ക് മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. മക്കളിൽ അള്ളാഹു കൺകുളിർമയെ തരട്ടെ. മാമിൻ മൗലൂദിൻ ഇല്ലാ വഖദ് നസഖഹു ശൈത്താൻ ഇല്ലാ ഈസാ അലൈഹിസ്സലാം. ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന മക്കളിൽ പിശാച്ച് കുത്തി നോക്കാത്ത ഒരു മോനുമില്ല ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ എന്ന് മഹാനായ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാമിനെ പിശാച്ച് കുത്തി നോക്കിയിട്ടില്ല. ആ പിശാച്ചിന്റെ കൊച്ചു കുത്തുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന മക്കൾ കരയുന്നത് എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കാവൽ പിശാച്ചിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ആ കുഞ്ഞിന്റെ ജനനത്തിന് മുമ്പ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയുന്ന മനോപ്രകൃതത്തിലാണ്. കുല്ലു മൗലൂദിൻ യൂലജു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്വിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ മക്കളും ജനിക്കുന്നത് നിസ്കരിക്കാനും നോമ്പെടുക്കാനും അള്ളാഹു അരുതെന്ന് പറഞ്ഞതിനെ തൊടാതിരിക്കാനും, അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാനും അനുസരിക്കാനുമുള്ള പ്രകൃതമുള്ള കുഞ്ഞായിട്ടാണ് എല്ലാ മതവിശ്വാസികളുടെയും കുഞ്ഞുങ്ങളെ അള്ളാഹു ജനിപ്പിക്കുന്നത്. പിന്നെ ആ കുഞ്ഞിൽ എപ്പോഴാണ് റബല്യനാവുന്നത്? ആ കുഞ്ഞെപ്പോഴാണ് ഒരു ബോൺ ക്യാരക്ടർ ആവുന്നത്? ആ കുഞ്ഞിനുള്ളിൽ മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് അവന്റെ ഉമ്മയും ഉപ്പയുമാണ് യുഹവ്വിദാനിഹി അവനെ ജൂതനാക്കുന്നത്, ഔ യുനസ്വിറാനിഹി അവനെ നസ്വറാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി അവനെ മജൂസിയാക്കുന്നത്. അവന്റെ ഉമ്മയോ ഉപ്പയോ, അതിനർത്ഥം ഉമ്മ ഉപ്പമാര് മാത്രമല്ല ആ കുഞ്ഞിന്റെ ചുറ്റുപാടുകൾ. എന്നാൽ ഒരു കുഞ്ഞിനെ, ഏത് ജാതിയിൽപ്പെട്ട കുഞ്ഞാവട്ടെ, ആ കുഞ്ഞിനെ ബാഹ്യമായ ഇടപെടലുകളില്ലാതെ ആ കുഞ്ഞ് വളരുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരറിയപ്പെടാത്ത ദ്വീപിലോ ഒരു മനുഷ്യരെയും കാണാതെ വളരുന്ന മനുഷ്യരാണെങ്കിൽ തന്നെയും സ്രഷ്ടാവിനെ വിശ്വസിക്കാൻ കഴിയുന്ന മനസ്സ് എല്ലാ കുഞ്ഞിനും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതില്ലാതെ പോകുന്നത് മാതാപിതാക്കളുടെയും ചുറ്റുപാടിന്റെയും ഇടപെടലാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിലേക്ക് തോക്ക് പിടിച്ചിട്ട് 8-10 കൊലയാളികൾ കയറി വരുന്നു എന്ന് സങ്കൽപ്പിക്കുക. നമ്മൾ സങ്കൽപ്പിക്കുക, നമ്മുടെ വീട്ടിലേക്ക് അഭിസാരികളായ വ്യഭിചാരികളായ പെണ്ണുങ്ങൾ മോശമായ വസ്ത്രവിധാനം ധരിച്ചിട്ട് 5-8 പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളൊന്ന് വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഒരു 8-10 പേർ ഗുണ്ടകളായ ആളുകൾ, തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾ, നിയമം കാറ്റിൽ പറത്തുന്നവർ, ആരോഗ്യം ശരീരത്തിൽ അള്ളാഹു നൽകുമ്പോഴേക്കും എന്തു ദുൽമും ചെയ്യാം, ആരെയും എന്തും ചെയ്യാമെന്ന് കൊലപാതകത്തിന്റെ ഗെയിം കളിച്ചു വളരുന്ന മക്കളാണ് നമ്മൾ ഓർക്കണം. അങ്ങനെ കൊലയാളികളായ 10 പേര് വന്നിട്ട് ഉമ്മ നിങ്ങളുടെ കുഞ്ഞിനെ 2 മണിക്കൂർ ഞങ്ങളൊന്ന് വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ മക്കളുടെ കൈകളിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഇഷ്ടമുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞ് ആ മക്കളെ നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇത്തരം കൊലയാളികളും കൊലപാതകികളും അഭിസാരികളും വന്നിട്ട് നമ്മുടെ മക്കളെ 5-8 മണിക്കൂർ അവരെ തർബിയത്ത് ചെയ്യുന്നതിന് തുല്യമാണത്രേ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, അവർ കാണുന്ന പ്രോഗ്രാമുകൾ, അവരുടെ വീഡിയോ ഗെയിമുകൾ. അതത്രയും
അത്രയും ഉചിതമല്ലാത്തതാണ് അവരെ കാണുന്നതെങ്കിൽ തർബിയത്തിന് വേണ്ടി മാതാപിതാക്കൾ കൊലയാളികളുടെ കയ്യിലേക്ക് മക്കളെ കൊടുക്കുന്നതിന് തുല്യമാണ്. അമ്മമാരെന്ത് പറയും? കയ്യിൽ മൊബൈൽ കൊടുത്താൽ എന്റെ അടുക്കള പണി എനിക്ക് ഉഷാറായിട്ട് നടത്താൻ പറ്റും, കുഞ്ഞിന് ഐപാഡ് കൊടുത്താൽ ബെഡ്റൂം കുഞ്ഞ് മോശമാക്കില്ല, കുഞ്ഞങ്ങ് എൻഗേജ് ആയി കഴിഞ്ഞാൽ വീട് ശാന്തമാണ്. എന്നാൽ ഈ ശാന്തമാക്കുന്നത് അള്ളാഹുവിൽ നിന്നും തട്ടിയെടുക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് വിഷവിത്തുകൾ കൊച്ചുനാളുകളിലെ പിഞ്ചുമക്കളുടെ സരളമായ ശുദ്ധമായ ഹൃദയങ്ങളിലേക്ക് പൈശാചികതയെ കുത്തി നിറക്കാൻ അവസരം കൊടുക്കുകയാണ് അവർ കാണുന്നത് നല്ല പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നബി തങ്ങൾ പറയുന്നത്, ആ കുഞ്ഞിനെ മോശമാക്കുന്നത് അവന്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അവരാണവനെ യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും യുക്തിവാദിയാക്കുന്നതും തോന്നിവാസിയാക്കുന്നതും. എന്നാൽ ഒരു കുഞ്ഞിന്റെ ജന്മം, ശുദ്ധമായ ജന്മം, പുഞ്ചിരി തൂകുന്ന ഇളം ചുണ്ടുകളിൽ കാണുന്ന ആ ഒരു കുഞ്ഞിന്റെ ഒരു ഇന്നസെൻസ്, ആ കുഞ്ഞിന്റെ ബറാഅഹ് എന്ന് അറബിയിൽ പറയുന്ന ശുദ്ധമായ പ്രകൃതം, അള്ളാഹു നൽകുന്ന ഫിത്റത്തിലാണ് മക്കൾ വളരുന്നത്. ആ മക്കളെ നമ്മളായിട്ട് മോശമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹസൻ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾക്ക് പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവി പ്രസവിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ അദ്ദന ഫീ ഉദ്നിൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ നബി തങ്ങൾ വാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇഖാമത്ത് വിളിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ആ പഠിപ്പിച്ച സുന്നത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ, അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ്. ഒരു കുഞ്ഞിന്റെ ജനനം കഴിഞ്ഞാൽ ആ കുഞ്ഞ് തുറന്നു വെച്ച കണ്ണാണെങ്കിൽ പോലും ആ കുഞ്ഞ് ഒരു വസ്തു കണ്ടിട്ട് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ മിനിമം 3-4 ദിവസം എടുക്കുന്ന മക്കളുണ്ട്. എന്നാൽ ജനിച്ചു വീഴുന്ന സെക്കൻഡ് മുതൽ കുഞ്ഞുങ്ങളുടെ ചെവി വർക്ക് ചെയ്യുന്നുണ്ട്. ജനിച്ചു വീഴുന്ന ഉടനെ കുഞ്ഞിന് കാണാൻ കഴിയുന്നില്ല, കണ്ണുണ്ട് പക്ഷേ കുഞ്ഞ് കാണുന്നില്ല, കാണുന്നുണ്ട് പക്ഷേ കുഞ്ഞിന് ഒരു വിഷയവും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ ഉമ്മയോതുന്ന ഖുർആനിന്റെ വചനങ്ങൾ കുഞ്ഞിന് കേൾക്കാൻ കഴിയുമത്രേ. ഉമ്മ മ്യൂസിക് കേൾക്കുന്നവളാണ്, സീരിയലും സിനിമയും കേൾക്കുന്നവളാണെങ്കിൽ ആ മ്യൂസിക്കിന്റെയും സിനിമയുടെയും നടീനടന്മാരുടെയും ശബ്ദങ്ങൾ കുഞ്ഞ് ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ പ്രോഗ്രാമിംഗ് അള്ളാഹു നടത്തുമ്പോൾ നമ്മളായിട്ട് നമ്മുടെ സറൗണ്ടിങ്സുകൾ അതിനെ സപ്പോർട്ടീവാക്കി കൊടുക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ അതിനെ അനുചിതമാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ അള്ളാഹുവിന്റെ വചനം, റബ്ബിന്റെ വചനം ഓതുന്നിടത്ത് പിശാച്ച് വരികയില്ല. അതുമാത്രമല്ല, ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ പിശാച്ച് കുത്തി നോക്കുന്നുണ്ട്. അത് ചെയ്യാതെ പോയ ഒരു കുഞ്ഞേ ലോകത്ത് ജനിച്ചിട്ടുള്ളൂ പിശാച്ച് തൊട്ടു നോക്കാത്തത്. അഷ്റഫുൽ ഖൽഖ് കഴിഞ്ഞാൽ മഹാനായ ഈസബ്നു മറിയം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് പിശാചിന് വാങ്കുവിളി ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് നബിതങ്ങൾ. വാങ്കുവിളി കേൾക്കുമ്പോൾ പിശാച്ച് ഓടുമത്രേ, ഓടി രക്ഷപ്പെട്ടോടും. അവനൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വാങ്കിന്റെ വിളിയാളം പിശാചിനെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ വചനമാവട്ടെ. നബിതങ്ങളുടെ തിരുനബിയുടെ തണലിൽ കൗമാരം എങ്ങനെയാണ് വളർന്നു വന്നത്? നബിതങ്ങളുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ വളർന്നു വന്ന ചില കുമാരന്മാരെ, സ്വഹാബികളിലെ മക്കളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിന് നബിതങ്ങൾ പറഞ്ഞു തന്ന ഹബീബിന്റെ സാരോപദേശങ്ങൾ ഉമ്മമാര് സഹോദരിമാരും ഉപ്പമാരുമുള്ള സദസ്സായതുകൊണ്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഞ്ഞ് ആദ്യമായി കേൾക്കുന്നത് അള്ളാഹുവിന്റെ വചനമാവണമെന്ന് പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞിന്റെ വായയിലൂടെ ആദ്യമായി കടക്കുന്ന ഭക്ഷണവും ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ടാവട്ടെ, ഒരു നല്ല മനുഷ്യൻ ചവച്ചതാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു, അത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മോനാണ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഴിക്കുള്ള സഹോദരൻ. അനസ് തങ്ങളുടെ ഉപ്പ വേറെയാണ്, എന്നാൽ ഈ കുഞ്ഞിന്റെ ഉപ്പ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹി എന്ന് നബി തങ്ങൾ പേരിട്ട ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് ജനിച്ചപ്പോ മുതിർന്ന മോനാണ് അനസ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ
ഇദ്ഹബ് ബിഹി ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോ മോനെ. കുഞ്ഞിനെ നബി തങ്ങൾക്ക് കാണിക്കേ, മണിക്കൂറുകൾ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞിനെ ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുകൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അറിയണം, ഹബീബ് ഒരു കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു മലർവാടിയിലോ തോപ്പിലോ ആയിരുന്നില്ല നബി തങ്ങൾ. കാന യുത്ലി ബിയദിഹി ശരീഫ ഇബ്ലസ് സദഖ, സകാത്തിന്റെ മുതലായി കിട്ടിയ ഒട്ടകങ്ങളുടെ ദേഹത്തെ ചെളി കളഞ്ഞ് ആ ഒട്ടകങ്ങളെ കഴുകുകയായിരുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നബിയേ, ഇതെന്റെ കുഞ്ഞനുജനാണ്, എന്റെ ഉമ്മാക്ക് പിറന്ന മോനാണ് നബിയേ, ഈ മോനെ അങ്ങയെ കാണിക്കണമെന്ന് എന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മയാണ് ഉമ്മു സുലൈം എന്നറിയണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു. ഫസമിഅതു ഖശ്ബതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഹിയ റുമൈസ ഇംറാഅത്തു അബീ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റുമൈസ, അതായത് ഉമ്മു സുലൈം ആയിരുന്നു അതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സ്വർഗപ്രവേശം നൽകട്ടെ, അല്ലാഹു നമ്മെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ചേർത്തിത്തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ കുഞ്ഞിന്റെ വായിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് ചാലിച്ച് നബി തങ്ങൾ ഒരു കാരക്ക ചതച്ചെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പിഞ്ചു പൈതലിന് കാരക്ക ചവക്കാൻ കഴിയില്ല. ആ ചവച്ച ഈച്ചപ്പഴത്തിന്റെ നീര്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമിനീര് കലർന്ന നീര് ആ കുഞ്ഞിന്റെ ചുണ്ടുകളിൽ കുഞ്ഞിന്റെ മോണയിൽ തേച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അതിന് തഹ്നീഖ് എന്ന് അറബിയിൽ പറയുന്നത്. ആ കുഞ്ഞ് ഈത്തപ്പഴം ഊമ്പി കുടിക്കുന്നത് നബി തങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾക്ക് അത് വളരെ ഇഷ്ടമായി. കാരണം മദീനക്കാരന്റെ മോനാണിത്, അൻസ്വാരിയുടെ മോനാണിത്. അൻസ്വാരികളെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഹബീബിനെ തോല അൽ ബദറു ചൊല്ലി സ്വീകരിച്ചവരല്ലോ അൻസ്വാരികൾ. അള്ളാഹുവിന്റെ ഹബീബിന് അവരെ ഇഷ്ടമാണ്. ലൗ സലകന്നാസു ശഅബൻ വസലകൽ അൻസ്വാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസ്വാർ. അല്ലാഹുമ്മ അർഹമിൽ അൻസ്വാർ വഅബ്നാ അൽ അൻസ്വാർ വഅബ്നാ അബ്നാ ഇൽ അൻസ്വാർ എന്ന് അൻസ്വാരികൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് നബി തങ്ങൾ. ജനങ്ങളെല്ലാവരും ഒരു മലയോരത്തേക്ക് പാർക്കാൻ പോയാൽ അൻസ്വാരികൾ മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്താൽ ഞാൻ അൻസ്വാരികളുടെ കൂടെയാണ് ഉണ്ടാവുക എന്ന് മദീനക്കാരായ അൻസ്വാരികളോട് സ്നേഹം കാണിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുഞ്ഞ് കാരക്കങ്ങനെ ഉമ്പി കുടിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, നോക്കൂ അൻസ്വാരികൾക്ക് ഈത്തപ്പഴം എത്ര ഇഷ്ടമാണെന്ന് നോക്കൂ എന്ന് ആ കുഞ്ഞിന്റെ ചുണ്ടുകളിലേക്ക് ചൂണ്ടിയിട്ട്, അൻസ്വാരികൾക്ക് ഈത്തപ്പഴം ഇഷ്ടമാണ്, നോക്കൂ ഈ കുഞ്ഞ് എത്ര ഇഷ്ടത്തോടുകൂടെയാണ് ആ ഈത്തപ്പഴം വായിലേക്ക് അതിന്റെ രുചിയെടുക്കുന്നത് എന്ന് നബി തങ്ങൾ ആ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് നോക്കിയിട്ട് അൻസ്വാരികളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ കുഞ്ഞിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഒരു കുഞ്ഞ് ജനിച്ചാൽ നല്ല ഒരു പണ്ഡിതനെ, ഒരു സയ്യിദിനെ, ഒരു ആലിമിനെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ, അതൊരു പക്ഷേ നിങ്ങളുടെ വല്യപ്പയാവാം, വല്യമ്മയാവാം, നിങ്ങളുടെ സ്വന്തം ഭർത്താവാം, നിങ്ങളുടെ ഉമ്മയാവാം, നിങ്ങളുടെ ജ്യേഷ്ഠനാവാം, അല്ലാഹുവിനെ ഭയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്റെ കൈകൊണ്ടാവട്ടെ ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യത്തെ ഒരു ഭക്ഷണം കടക്കുന്നത്. അതുകൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രാമിങ്ങിന് അല്ലാഹു തആല ആ ശരീരത്തിലേക്ക് സ്പിരിച്വാലിച്ച് നൽകുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മീയത കൈമാറുന്നു. അതെല്ലാം ഒരു കുഞ്ഞു നന്നാവാൻ കാരണമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുഞ്ഞുങ്ങളെ നബി തങ്ങളൊന്ന് തടവണം, അതാണ് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വേണ്ടത്. ഹബീബിന്റെ കൈ കൊണ്ടൊന്ന് തലോടണം. ഒരു കുഞ്ഞിനെ കൈയിലേക്ക് കിട്ടിയാൽ നമ്മൾ ചൊല്ലേണ്ട ദുആയുണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ച് കാണും. അല്ലാഹുമ്മ, അല്ലാഹുവിന്റെ മുൻനിർത്തിയിട്ട് ദുആ ഇരക്കണം. ഉഈദുക ബികലിമാതില്ലാഹി തമ്മ ഉഈദുക ബികലിമാതില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ.
ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിന്റെ തലയിലേക്ക് 3 തവണ ഈ വചനം ഊതിയിട്ട് ഊതി കൊടുക്കണം. ഉഈദുക ബികലിമാതില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനി വഹാമ്മ. ചെറിയ മക്കളെ നമുക്ക് താലോലിക്കാൻ തരുമ്പോ ഈ ദുആ എന്ന് പഠിച്ചു വെക്കുക, വളരെ എളുപ്പമാണ്. ഉഈദുക ബികലിമാതില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനി വഹാമ്മ. കൊച്ചുമക്കളെ നമ്മൾ കൈമാറും. ഒരു വീട്ടിൽ ചെല്ലുമ്പോ, ഒരു കല്യാണത്തിന് ചെല്ലുമ്പോ, ഒരു സദ്യക്ക് ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചുമക്കളെ നമ്മൾ കാണില്ലേ? ഒന്ന് കയ്യിലെടുക്കുമ്പോൾ അത് പെൺകുട്ടിയാണെങ്കിൽ ഉഈദുകി ബികലിമാതില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനി വഹാമ്മ വമിൻ കുല്ലി ഐനി ലാമ്മ എന്ന് ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ 3 തവണ ദുആ ചെയ്തു കൊടുക്കണം. എന്നിട്ട് കളിപ്പിക്കണം. കുഞ്ഞുങ്ങളെ നബി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഹബീബായ നബി തങ്ങളുടെ തണലിൽ വളർന്ന മക്കളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒരു സ്പർശം കിട്ടിയ കഥ പറയുന്നുണ്ട്. സാറനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണാൻ വന്ന ഒരു നാൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന മുസ്തജാബു ദഅവയായ സ്വഹാബി, പ്രാർത്ഥനയ്ക്ക് ഉടനടി അല്ലാഹു ഉത്തരം കൊടുത്തിരുന്ന സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ അന്നൊരിക്കൽ എന്നെ കാണാൻ വന്നു. നബി തങ്ങളുടെ കൈ എന്റെ തലയിൽ, എന്റെ ശരീരത്തിൽ നബി തങ്ങൾ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അന്ന് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് എന്റെ ശരീരത്തിൽ നബി തങ്ങൾ തടവിയ ആ കൈ